ചേട്ടൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്ക് സത്യസന്ധമായിട്ട് ചെയ്യണം. എൻ്റെ അച്ഛനമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ സിനിമ തൊട്ട് തന്നെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ എല്ലാമാണ്. അപ്പൊ ആ ഡെഡിക്കേഷനും ആ ഹാർഡ് വർക്കും തന്നെയാണ് ഞാൻ കൊടുത്തേ, അത് ഞാൻ പറയുന്നത്. പക്ഷേ എന്താ പറയാ, അവാർഡ് കിട്ടിയാലും ചേട്ടാ നമ്മള് തൊണ്ടി മുതൽ തൊട്ട് കുപ്രസിദ്ധ പയ്യൻ അല്ലെങ്കിൽ ചോലയര ചെയ്ത സിനിമകൾക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ആണ്. അപ്പൊ ഇനി വരുന്ന സിനിമകൾക്കും കിട്ടട്ടെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മുടെ 41-ലെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു, രണ്ട് ഷെയ്ഡുകളുള്ള എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേര്? എന്താണ് അതില്? ഭാഗ്യസൂയം, ഭാഗ്യകുട്ടി എന്ന് വിളിക്കാം. ഭാഗ്യസൂയം, ഭാഗ്യം എന്ന് വിളിക്കും. ഭാഗ്യം എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു താരതമ്യപ്പെടുത്തുവാണ്, എന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ചേട്ടൻ ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം എനിക്ക് തോന്നുന്നു ആർട്ടില്ലേ, സിനിമ എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ കൂടണമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈ സിനിമ ആ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം എന്ന് പറഞ്ഞാൽ, സോഷ്യലി നമുക്കിപ്പം ചുറ്റും കാണുന്ന ചില കാര്യങ്ങളാണ് ലാലുവേട്ടനും ഡിസ്കസ് ചെയ്യുന്ന സിനിമയിലൂടെ. അപ്പൊ അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നത്, അപ്പൊ ഞാൻ അത്രമാത്രമാണ് നോക്കുന്നത് ആ നല്ല സിനിമയുടെ ഭാഗമാവണം. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും എന്താ പറയുക, കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കാണിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഫാമിലിയുടെ പറയും പോലെ എല്ലാ കാര്യങ്ങളും. നിമിഷ പറഞ്ഞ പോലെ തന്നെ നിമിഷയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഒരു കരിയർ ഗ്രോത്തിലും അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ആക്ച്വലി ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്ന സിനിമ ഓഡിഷൻ വഴി സെലക്ട് ചെയ്തത്? എന്താണ് അപ്പൊ ഒരു അതിലേക്കൊക്കെ നയിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട്? ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 4th എന്തോ പഠിക്കുന്ന സമയത്ത് അന്ധേരിയിൽ ഓഡിഷൻ നടക്കും. ആ സമയത്ത് ഞാൻ ടോം ബോയ് പോലെ ആയിരുന്നു, അപ്പൊ ബോയ്ക്കട്ട് അല്ലായിരുന്നു. അപ്പൊ ഓഡിഷന്റെ പോകുമ്പോ സിലക്ട് ആവത്തില്ലായിരുന്നു. പിന്നെ 12th കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സീരിയസ് ആയിട്ട്, നമ്മള് പറയൂലേ ടേണിങ് പോയിന്റ് ആണ്, ഇപ്പൊ എല്ലാരും ചോദിക്കാൻ തുടങ്ങും നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്. 12th കഴിഞ്ഞിട്ടാണ് കൂടുതൽ എല്ലാരും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചേ. അപ്പൊ അങ്ങനെ ഓഡിഷൻസ് ആവണം എന്നുള്ള ആക്ട്രസ്സല്ല, എനിക്ക് സിനിമയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അല്ല ഇപ്പൊ സ്കൂൾ ലെവലിൽ ഈ പറയുന്ന പോലെ കലോത്സവം പോലുള്ള പരിപാടികൾ, കലാതിലക അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് മുംബൈയിൽ അങ്ങനെ ഇല്ലായിരുന്നു ചേട്ടാ, സ്കൂളിലില്ല ഞങ്ങൾക്ക്. അപ്പൊ പിന്നെ അത് സ്കൂളിന്റെ അകത്ത് തന്നെ ഇന്റർ സ്കൂൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾസ് ആയിട്ടുള്ള പഠിച്ചതും വളർന്നതൊക്കെ മുംബൈയിലാണ്. കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ഈ ഒരു അത്തരത്തിലൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടി ഇവിടെ വന്നപ്പോൾ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു? തൊണ്ടി മുതൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ഷൂട്ട് തുടങ്ങുന്ന 2 ദിവസം മുമ്പ് എന്നെ തവണക്കടവിലെല്ലാം വിട്ടിട്ട് എന്നോട് പറഞ്ഞു ചെറിയ കടലിൽ പോയിട്ട് പുട്ടും കടലയും കഴിക്കാൻ, ചായ അവിടെ നിന്ന് കുടിക്കാൻ, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കാൻ.